നമസ്കാരം. മാസങ്ങളായി ദില്ലി അതിർത്തിയിൽ കർഷകർ എന്ന പേരിൽ ഇടനിലക്കാരും മുതലാളിമാരും കമ്മീഷൻ ഏജന്റുമാരും സമരത്തിലാണ്. പ്രക്ഷോഭം വളരെ സജീവമായി നിൽക്കുമ്പോഴും രാജ്യത്തെ വിവിധ പ്രതിപക്ഷ നേതാക്കൾ സമരപന്തലുകളിൽ എത്തിയിരുന്നില്ല. വിവിധയിടങ്ങളിൽ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ട്രാക്ടർ റാലികളും മറ്റും നടത്തുമ്പോഴും നേതാക്കന്മാർ ദില്ലിയിലെ സമരവേദികളിൽ എത്തിയിരുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. കർഷക സംഘടനകളുടെ ഐക്യവേദിയായ സംയുക്ത കിസാൻ മോർച്ചയുടെ നിലപാടാണ് പ്രതിപക്ഷ നേതാക്കളെ സമരപന്തലുകളിൽ എത്തുന്നതിൽ നിന്ന് തടയുന്നത്. രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയെ അവർ സ്വാഗതം ചെയ്യുമ്പോഴും സമരവേദികളിലേക്ക് വരേണ്ടതില്ല എന്നാണ് സംയുക്ത കിസാൻ മോർച്ചയുടെ നിലപാട്. പ്രക്ഷോഭം രാഷ്ട്രീയ ഭേദമന്യേയുള്ള പ്രസ്ഥാനമായി രാജ്യമൊട്ടാകെ വളരണമെന്നാണ് സംയുക്ത കിസാൻ മോർച്ചയുടെ ആഗ്രഹം. രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെയും കർഷക സമര ആഭാസത്തോടുള്ള പിന്തുണയെ എന്നാൽ അവർ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാരണവശാലും സംയുക്ത കിസാൻ മോർച്ചയുടെ വേദി രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകില്ലെന്ന് സംയുക്ത കിസാൻ മോർച്ചയിലെ അംഗമായ കർഷക നേതാവ് ദർശൻ പാൽ പറഞ്ഞു. കഴിഞ്ഞ വർഷം നവംബർ 26 കർഷകർ എന്ന വ്യാജേന സമരം ആരംഭിച്ച സമയം തൊട്ടേ സംയുക്ത കിസാൻ മോർച്ചയുടെ നിലപാട് ഇതുതന്നെയായിരുന്നു. സമരവേദിയിലുള്ള ഇടത് നേതാവ് പി കൃഷ്ണപ്രസാദും ടി കെ രാഗേഷ് എംപിയും ഓൾ ഇന്ത്യ കിസാൻ സഭ നേതാക്കളെന്ന നിലയിലാണ് പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നതെന്നാണ് ന്യായീകരണം. അതല്ലാതെ മറ്റ് പ്രതിപക്ഷ നേതാക്കളൊന്നും സമരവേദികളിൽ എത്തിയിട്ടില്ല. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള 15 എംപിമാർ സമരവേദിയിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ശ്രമിച്ചെങ്കിലും സംയുക്ത കിസാൻ മോർച്ച അതിന് അനുവദിച്ചു വരുന്നില്ല. NCP യുടെ സുപ്രിയ സുലേ, DMK യുടെ കനിമൊഴി, തിരുച്ചി ശിവ, തൃണമൂൽ കോൺഗ്രസിന്റെ സൗഗത റോയ്, RSP, മുസ്ലിം ലീഗ്, നാഷണൽ കോൺഫറൻസ് എംപിമാരാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്. എന്നിട്ട് ഇവരെ പോലും സംയുക്ത കിസാൻ മോർച്ച ഇതിൽ പങ്കെടുക്കാൻ അനുവദിച്ചിരുന്നില്ല എന്നതാണ് സത്യം. വെബ് ഡെസ്ക്, തത്തുമേ ന്യൂസ്.